നമസ്കാരം. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട നിരവധി നിവേദനങ്ങളാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും പ്രധാനമന്ത്രിക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ SDPI വിവിധ രാഷ്ട്രീയ കക്ഷികളുമായി ബന്ധം സ്ഥാപിച്ചതും ഒക്കെ നമ്മൾ അറിഞ്ഞു. ഇന്നിപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെയും അതുപോലെ SDPIയുടെയും ഒക്കെ കേരളത്തിലടക്കമുള്ള വിവിധ കേന്ദ്രങ്ങളിലും നേതാക്കളുടെ ഓഫീസുകളിലും ഒക്കെ വ്യാപക റെയ്ഡ് നടക്കുന്നതായുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. മാത്രമല്ല നിരവധി ആയുധങ്ങളും അതുപോലെ രേഖകളും ഒക്കെ കണ്ടെടുത്തതായും ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു. ഡൽഹി, കേരളം, കർണാടക എന്നിവിടങ്ങളിലെ 10-ലധികം ഇടങ്ങളിലാണ് ദേശീയ അന്വേഷണ ഏജൻസി വിശദമായ പരിശോധന നടത്തിയത്. ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ളവരെ കണ്ടെത്താനുള്ള അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ റെയ്ഡെന്നാണ് അറിയാൻ കഴിയുന്നത്. 48 മണിക്കൂർ മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് NIA കേസ് രജിസ്റ്റർ ചെയ്തുവെന്നാണ് ഇപ്പോൾ ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. 6-7 പേർ വരുന്ന സംഘത്തെ ഇന്റലിജൻസ് ഏജൻസികൾ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഓരോ സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു റെയ്ഡ്. അതുപോലെ തന്നെ ചില പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംഘാംഗങ്ങളെയും നിരീക്ഷിച്ചിരുന്നു. റെയ്ഡിൽ 5 പേർ പിടിയിലായതായും ഇതുവരെ 5 പേർ പിടിയിലായതായ റിപ്പോർട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങൾ വഴി യുവാക്കളെ സ്വാധീനിച്ച് ISലേക്ക് റിക്രൂട്ട് ചെയ്ത് ഓൺലൈൻ പരിശീലനം നൽകി പ്രാദേശികമായി ആക്രമണങ്ങൾ നടത്താൻ ഉള്ള ലക്ഷ്യത്തിന് വേണ്ടി ആൾക്കാരെ ഇത്തരത്തിൽ റിക്രൂട്ട് ചെയ്യുന്നതിനായിട്ടാണ് റെയ്ഡ് റിക്രൂട്ട് ചെയ്യുന്നതിനായിട്ടാണ് ഈ ഇത്തരത്തിലുള്ള സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാണ് ഇപ്പോൾ വ്യാപകമായി റെയ്ഡ് കേരളത്തിലും ഡൽഹിയിലും കർണാടകയിലും അടക്കം നടന്നു വരുന്നത്. മാത്രമല്ല പാകിസ്ഥാനിൽ നിന്നുള്ള പണമിടപാട് കൂടി ഇവർ നടത്തുന്നതായുള്ള റിപ്പോർട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള മൂന്നോളം തീവ്രവാദ ഏജൻസികൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കായി പണം മുടക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തയും അതിന്റെ വിശദാംശങ്ങളും NIA യുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ റെയ്ഡ് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഇത്തരം റെയ്ഡുകൾ തുടരുകയാണ്. കാരണം ഭീകരവാദത്തിന് രാഷ്ട്രീയം കൂട്ട് എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ നാട് എത്തിപ്പെട്ടിട്ട് കുറെ കാലമായി. അപ്പോൾ ഇത്തരക്കാർക്ക് എല്ലാവിധ സഹായം ചെയ്തുകൊണ്ട് രാഷ്ട്രീയക്കാർ, അതിപ്പോൾ ഇടതുപക്ഷമായാലും ശരി കോൺഗ്രസ് ആയാലും ശരി, ഇത്തരത്തിൽ ഇങ്ങനെ പല രൂപത്തിൽ പല ഭാവത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ വളർത്താനായിട്ട്. കാരണം ഇവരുടെ കയ്യിൽ വിദേശത്തു നിന്നുള്ള പണമുണ്ട്, വിദേശ പണമിടപാടുകൾ ഇവർക്കുണ്ട്, വിദേശ അന്താരാഷ്ട്ര ഭീകരവാദ ഏജൻസികളുടെ പണം ഇവർക്ക് കിട്ടും. അപ്പോൾ ഇവരുമായി ഒരു ടൈപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അത് തങ്ങൾക്കും തങ്ങളുടെ പാർട്ടിക്കും ഗുണകരമാണ് എന്ന തരത്തിലാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ കാണുന്നത്. ഇവിടെ രാജ്യത്തിന്റെ ഐക്യവും രാജ്യത്തിന്റെ അഖണ്ഡതയും രാജ്യത്തിന്റെ സമാധാനവും തകർക്കാനായുള്ള ഭീകരവാദ സംഘടനകൾ, കഴിഞ്ഞ ദിവസം അത് വാർത്തയിലും നമ്മൾ സൂചിപ്പിച്ചു, 2031 SDPI കേരളം ഭരിക്കും, 2047 SDPI ഇന്ത്യ ഭരിക്കും എന്ന് പറഞ്ഞാണ് SDPIയുടെ സംസ്ഥാന അധ്യക്ഷൻ വാർത്താ സമ്മേളനം നടത്തിയത്. അത് വളരെ കോൺഫിഡൻസോടുകൂടിയാണ് അയാൾ പറയുന്നത്. ഇവിടെ ഭീകരവാദ സംഘടനകൾ വേരൂന്നി പടർന്നു പന്തലിക്കുകയാണ് എന്നുള്ള കാര്യം അയാൾക്കറിയാം. കാരണം അയാളെ പോലെയുള്ള, അയാൾ പ്രവർത്തിക്കുന്ന സംഘടന പോലെയുള്ള സംഘടനകളാണ് ഇങ്ങനെ വളർന്നു വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആയുധ ശേഖരണം, പണമിടപാട്, ഇന്ത്യയുടെ ഭാരതത്തിന്റെ സാമ്പത്തിക അവസ്ഥ തകർക്കുന്ന കള്ളനോട്ട് കള്ളപ്പണ ഇടപാടുകൾ ഒക്കെ തന്നെ ഇങ്ങനെ വ്യാപകമായി നടക്കുകയാണ്. ഇത് ഒരു റെയ്ഡ് കൊണ്ടൊന്നും തീരില്ല. NIA ഒരു റെയ്ഡ് കൊണ്ടൊന്നും തീരില്ല. ഇനിയും റെയ്ഡുകൾ ഉണ്ടാകും, ധാരാളം റെയ്ഡുകൾ ഉണ്ടാകും. പലതും പിടിച്ചെടുക്കും. സ്ഫോടക വസ്തുക്കൾ മലയാളികളുടെ കയ്യിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത്. വ്യാപക റെയ്ഡാണ് നടക്കുന്നത്. ഇന്നും നാളെയും റെയ്ഡ് തുടരും, അല്ലെങ്കിൽ വരും ദിവസങ്ങളിലും റെയ്ഡ് തുടരും എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇങ്ങനെ രാജ്യത്തിൽ ഇരുന്നു കൊണ്ട് രാജ്യത്തെ നശിപ്പിക്കുന്ന, രാജ്യത്തിന്റെ ആ ഒരു സമാധാനവും സന്തോഷവും തകർക്കുന്ന, രാജ്യത്തെ വിഘടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി, ഭീകരവാദം, മതഭീകരവാദം ഇവിടെ വച്ചുപൊറുപ്പിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനിയും റെയ്ഡുകൾ ഉണ്ടാകും, സകലതിനെയും അടപടലം പൂട്ടും, ഉറപ്പാണ്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.